ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിവിൽ എഞ്ചിനീയറിംഗ് വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാട്രോ സോഫ്റ്റ്വെയറിലെ മെനു ബാറിലുള്ള ജോമെട്രി എന്നുള്ള ഓപ്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ജോമെട്രി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലൊരുപാട് സബ് ഓപ്ഷൻസ് ആയിട്ട് കാണാൻ കഴിയും ജോമെട്രിയിലെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് പിക്ചറിൽ ഉള്ള നോട്ട്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണുന്നത് നെക്സ്റ്റ് ഓപ്ഷൻ സ്നാപ്പ് ഓർ ഗ്രിഡ് നോഡാണ് അതുതന്നെയാണ് റൈറ്റ് സൈഡിൽ ഈ ഒരു ടേബിളിൽ കാണുന്നത് ഇതിൽ നമ്മൾ ബീം പ്ലേറ്റ് സോളിഡ് ഇവയൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് സ്നാപ്പ് ഓർ ഗ്രിഡ് നോഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് കമാൻഡാണ് ജോമെട്രിയിൽ ഇൻസേർട്ട് നോഡ് എന്നുള്ളത് ഇൻസേർട്ട് നോഡ് എന്നുള്ളത് പേര് പോലെ തന്നെ പുതിയതായിട്ടൊരു നോഡ് ബീമിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഒരു ബീമിൻ്റെ രണ്ട് എൻ്റിലായിട്ടായിരിക്കും നോഡ്സ് ഉണ്ടായിരിക്കുക അപ്പോൾ പുതിയൊരു നോഡ് അതിൽ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ആ ബീമിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ അവിടെ നടക്കുന്നുണ്ട് ജോമെട്രിയിൽ ഇൻസേർട്ട് നോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ബീമിലാണോ പുതുതായിട്ട് നമുക്ക് നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ബീമ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് കാണാൻ കഴിയും ആ ഡയലോഗ് ബോക്സിൽ ബീം ലെങ്ത് എന്നുള്ളത് കാണാൻ കഴിയും അതായത് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ടെൻ മീറ്റർ എന്നുള്ളത് അതിന് താഴെയായിട്ട് ന്യൂ ഇൻസേഷൻ പോയിന്റ് എന്നുള്ളത് കാണാൻ കഴിയും പുതുതായിട്ട് പോയിന്റ് ഇൻസേർട്ട് ചെയ്യേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് എന്നുള്ളതിന് തൊട്ടടുത്തുള്ള കുളത്തിൽ ഏത് ഡിസ്റ്റൻസിലാണോ നമുക്ക് നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ഡിസ്റ്റൻസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊപ്പോഷന് താഴെ കാണാൻ കഴിയും ഇവിടെ ഞാൻ ടു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് പ്രൊപ്പോർഷൻ അതായത് ഈ ഒരു ബീമിൽ ടു എന്നുള്ള ലെങ്ത്തിന് ഉള്ള പ്രൊപ്പോർഷൻ പോയിൻ്റ് ടു ആണ് അതിവിടെ കാണാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പ്രൊപ്പോർഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പോയിൻ്റ് ടു എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ കോളത്തിൽ ടു എന്ന് കാണാൻ കഴിയും അങ്ങനെ നമുക്ക് പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും നോഡ് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം ആഡ് ന്യൂ പോയിന്റ് എന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണാൻ കഴിയും ഫിഗറിൽ ടു മീറ്റർ മാറിയിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് പോയിന്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോമട്രിയിൽ ഇൻസേർട്ട് നോഡ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഏത് ബീമാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ബീം സെലക്ട് ചെയ്യുക ഇവിടെ ഇപ്പോൾ രണ്ട് ബീം കാണാൻ കഴിയും അതായത് ടു മീറ്റർ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഇത് രണ്ട് ബീമായി മാറി ഞാൻ ഈ ലെങ്ത്ത് കൂടിയ ബീമാണ് സെലക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ആഡ് ന്യൂ പോയിൻറ്റ് താഴെയായിട്ട് ആഡ് മിഡ് പോയിൻ്റ് എന്ന് കാണാൻ കഴിയും അതായത് സെലക്ട് ചെയ്തിരിക്കുന്ന ബീമിൻ്റെ സെൻറ്ററിലുള്ള പോയിൻ്റ് ഒരു നോഡായിട്ട് കൺസിഡർ ചെയ്യും ആഡ് മിഡ് പോയിൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കാണാം അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എയ്റ്റ് മീറ്റർ ആണ് ആ എയിറ്റ് മീറ്ററിൻ്റെ സെൻറ്ററിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫോർ മീറ്റർ ആണ് ഇവിടെ കാണാൻ കഴിയും ഇൻസർഷൻ പോയിൻ്റ് എന്നുള്ളതിൽ അതിനുശേഷം ഓക്കേ എന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ അതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിൻ്റ് കാണാൻ കഴിയുന്നുണ്ട് പുതിയൊരു ബീം കൂടെ ഞാൻ വരയ്ക്കുകയാണ് പുതിയ ബീം വരച്ചതിന് ശേഷം ജിയോമെട്രിയിലെ ഇൻസേർട്ട് നോഡ് ക്ലിക്ക് ചെയ്തു ആ ബീം സെലക്ട് ചെയ്തു അതിനുശേഷം വരുന്ന ഡയലോഗ് ബോക്സിൽ ആഡ് എൻ പോയിൻ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട് അതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടിയുണ്ട് ഇതിൽ നമ്മൾക്ക് എത്ര നമ്പർ ആണ് ഈ ഒരു ബീമിൽ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക നാല് നാല് പോയിൻറ്റ്സ് ആണെങ്കിൽ ഫോർ എന്ന് അടിച്ചു കൊടുക്കുക അഞ്ച് പോയിൻസാണെങ്കിൽ ഫൈവ് അടിച്ചു കൊടുക്കുക അതിനുശേഷം ആഡ് എൻ പോയിൻറ്സ് എന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻ ഇൻസെർഷൻ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് അത്രയും നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുന്നത് എത്ര ഡിസ്റ്റൻസിലൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു കോളത്തിൽ കാണാൻ കഴിയും അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ ബീമിൽ അത്രയും പോയിന്റ്സ് ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും നെക്സ്റ്റ് ഓപ്ഷൻ ജോമട്രിയിലെ ആഡ് ബീം എന്നുള്ളതാണ് ആഡ് ബീം എന്നുള്ളത് പേര് പോലെ തന്നെയാണ് നമ്മൾ സ്ട്രെച്ചറിൽ പുതുതായിട്ടൊരു ബീം ആഡ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത് അതിനായിട്ട് മെനു ബാർലെ ജോമെട്രി എന്ന് പറഞ്ഞ ഓപ്ഷനിലുള്ള ആഡ് ബീം എന്നുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ കുറച്ച് ആയിട്ട് അതിൻ്റെ താഴെ വരുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്ഷൻസും കൂടെ പരിചയപ്പെടേണ്ടതാണ് ആഡ് ബീമിലുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആഡ് ബീം ഫ്രം പോയിന്റ് ടു പോയിന്റ് എന്നുള്ള ഓപ്ഷനാണ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലോട്ട് ഒരു ബീം അഡീഷണൽ ആയിട്ട് വരയ്ക്കണമെങ്കിൽ ഈ ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത് ഇത് കാണിക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു സ്ട്രെച്ചർ വിസാർഡ് ഓപ്പൺ ചെയ്യാണ് ജോമെട്രിയിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഓപ്ഷൻ റൺ സ്ട്രെച്ചർ വിസാർഡ് ഓപ്പൺ ചെയ്തു അതിൽ ഞാൻ ബേ ഫ്രെയിമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഫ്രെയിം മോഡൽസ് എടുത്തു അതിൽ ബേ ഫ്രെയിം സെലക്ട് ചെയ്തു ഈ ഡയമെൻഷൻസ് ഒന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല ജസ്റ്റ് അപ്ലൈ കൊടുത്തു ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ചോദിച്ചു എസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ബേ ഫ്രെയിം വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ നോഡ് പോയിന്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സ്നാപ്പ് നോഡ് ഓർ ബീം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ നോട്ട്സ് എല്ലാതും കാണാൻ കഴിയും എന്നിട്ട് ജോമട്രിയിൽ പോയിട്ട് ആഡ് ബീം എന്നുള്ളതിൽ ആഡ് ബീം ഫ്രം പോയിൻറ്റ് പോയിന്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു എന്നിട്ട് ഒരു നോഡ് സെലക്ട് ചെയ്തു അതിനുശേഷം അടുത്ത നോഡ് സെലക്ട് ചെയ്തു ഇപ്പം കാണാൻ കഴിയും ഈ ഞാൻ സെലക്ട് ചെയ്ത രണ്ട് നോട്ട്സ് തമ്മിൽ ഒരു ബീം വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു ഇത് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇതിലെ ഈ ഒരു ബീമുകളെല്ലാതും ഞാൻ സെലക്ട് ചെയ്യാണ് എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ന്യൂ വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ അതായത് വലിയൊരു സ്ട്രക്ചർ ഒരു ഫ്രെയിം സ്ട്രെക്ചറൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു പാർട്ട് മാത്രം കാണണമെങ്കിൽ ആ പാർട്ട് മാത്രം സെലക്ട് ചെയ്യുക എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ക്രിയേറ്റ് എ ന്യൂ വിൻഡോ ഫോർ ദി വ്യൂ എന്നുള്ള സെലക്ട് ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുക്കുക ഇപ്പോൾ കാണാൻ കഴിയും പുതിയൊരു വിൻഡോ വന്നിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ബീംസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ള ഒരു ബീം ഒരു വിൻഡോ ഇതിന് വേണ്ടിയിട്ടാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ ജസ്റ്റ് ക്ലോസ് ചെയ്തു ഇങ്ങനെയാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ ചെയ്യുന്നത് നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ജോമെട്രിയിൽ ആഡ് ബീമിൽ ആഡ് ബീം ബിറ്റ്വീൻ മിഡ് പോയിൻറ്റ്സ് ആണ് അതായത് രണ്ട് ബീംസ് ഉണ്ടെങ്കിൽ ആ രണ്ട് ബീംസിലെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണിത് അതിൽ മിഡ് പോയിന്റ്സിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് നോഡ് ആഡ് ചെയ്യാണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ വഴി മിഡ് പോയിന്റ്സ് തമ്മിൽ ബീം വരയ്ക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് കാണാൻ ജിയോമെട്രിയിൽ ആഡ് ബീമിൽ ആഡ് ബീം ബൈ ആഡ് ബീം ബിറ്റ്വീൻ മിഡ് പോയിന്റ്സ് ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം ഈ രണ്ട് ബീംസ് സെലക്ട് ചെയ്യാണ് ഈ ബീം ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഈ ബീം ക്ലിക്ക് ചെയ്തു ഇപ്പോൾ കാണാൻ കഴിയും ഇവിടെ ഒരു ബീം അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് സൂം ചെയ്യാം ഇപ്പോൾ കാണാൻ കഴിയും ന്യൂ വ്യൂ എടുത്തപ്പോൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ബീം അടുത്ത ഓപ്ഷൻ എന്നുള്ളത് ആഡ് ബീമിൽ ആഡ് ബീം ബൈ പെർപെൻഡിക്കുലർ ഇൻ്റർസെക്ഷൻ ആണ് ഇതിൽ ഞാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാനായിട്ട് റൺ സ്ട്രെച്ചർ വിസാർഡ് യൂസ് ചെയ്തിട്ട് ഒരു ഡ്രസ് മോഡല് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റിൽ നിന്ന് താഴെയുള്ള ഒരു പോയിന്റിലോട്ട് അല്ലെങ്കിൽ ഒരു ബീമിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കണമെങ്കിൽ ബീം വരയ്ക്കണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ആഡ് ബീം ബൈ പെർപെൻഡിക്കുലർ ഇൻ്റർസെക്ഷൻ എന്നുള്ളത് ഇതിൽ നമ്മളൊരു പോയിന്റ് ക്ലിക്ക് ചെയ്തു ഒരു ബീമും ക്ലിക്ക് ചെയ്തു ഇപ്പോൾ കാണാം അതിലോട്ട് പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള ബീമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് ബീം വരയ്ക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്യൂളാണിത് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന ട്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ബീമിൽ ആഡ് കർവഡ് ബീമാണ് പോലെ തന്നെ രണ്ട് പോയിന്റ്സ് തമ്മിൽ കർവിക്കൽ ആയിട്ടുള്ളൊരു ബീം നമ്മൾ വരയ്ക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ ഉള്ള ടൂളാണ് ആഡ് കർവ്ഡ് ബീം എന്നുള്ളത് അതിനായിട്ട് മെനു ബാറിലെ ജോമെട്രിയിലെ ആഡ് ബീമില് ആഡ് കർവ്ഡ് ബീം സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ വരയ്ക്കേണ്ട രണ്ട് നോഡ്സ് സെലക്ട് ചെയ്യുക അതിനുശേഷം വരുന്ന ബോക്സിൽ നമ്മൾ എത്ര റേഡിയസിലാണ് നമ്മൾ കർവ് വരയ്ക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ റേഡിയസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കേ എന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ കാണാവുന്നതാണ് ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ ട്വൻറ്റി ഉള്ള ഒരു കർവ് കണക്ട് ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഓപ്ഷനാണ് ജോമെട്രിയിൽ ആഡ് പ്ലേറ്റ് എന്നുള്ളത് പോയിന്റ്സ് സെലക്ട് ചെയ്തിട്ട് അതിനെ എങ്ങനെ പ്ലേറ്റ് ആക്കാം എന്നുള്ളതാണ് പറയുന്നത് ആഡ് പ്ലേറ്റ് എന്നതിനുള്ളതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ക്വാഡ് ആൻഡ് ട്രയാങ്കിൾ ക്വാഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് പോയിന്റ്സ് നാല് നോട്ട്സ് സെലക്ട് ചെയ്തിട്ട് അതൊരു പ്ലേറ്റ് ആക്കി മാറ്റുകയാണ് ട്രയാങ്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് നോട്ട്സ് അല്ലെങ്കിൽ പോയിന്റ്സ് സെലക്ട് ചെയ്തിട്ട് അതിനെ ഒരു പ്ലേറ്റ് ആക്കി മാറ്റുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റൺ വിസാർഡ് എടുത്തിട്ട് അതിൽ പ്ലേറ്റ് ട്രസ്സ് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ അതിനുശേഷം ജിയോമെട്രിയിൽ ആഡ് പ്ലേറ്റ് എടുത്തു അതിൽ ക്വാഡ് ഞാൻ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നാല് നോഡുകൾ സെലക്ട് ചെയ്തു ഇനി ഇത് പ്ലേറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യൂസിൽ ത്രീ ഡി റെൻഡറിങ് ഇട്ട് നോക്കിയാൽ മതിയായിരിക്കും അപ്പോൾ കാണാം നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രം തിക്നെസ്സുള്ള ഉള്ള ഒരു പ്ലേറ്റായി മാറിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഓപ്ഷൻ അതിൽ തന്നെയുള്ള ജിയോമെട്രിയിൽ ആഡ് പ്ലേറ്റ്സിൽ ട്രിയാങ്കിൾ ആണ് മൂന്ന് പോയിന്റ്സ് സെലക്ട് ചെയ്തു അതിനുശേഷം വ്യൂല് ത്രീ ഡി എൻറ്ററിങ് ഇട്ടു ആ പോർഷൻ പ്ലെയ്റ്റായി മാറിയത് കണ്ടു ഇങ്ങനെയാണ് ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത് ജിയോമെട്രി ഓപ്ഷനിലെ ബാക്കി ടൂൾസ് നെക്സ്റ്റ് വീഡിയോസിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ബാക്കി വീഡിയോസും കൂടെ കാണാൻ ശ്രമിക്കുമല്ലോ താങ്ക്